വിശദമായ വാർത്തകളിലേക്ക് ദിവസങ്ങളായുള്ള ദുരിതപ്പയ്യത്തിന് അല്പം ശമനമായെങ്കിലും വെള്ളം കയറിയ പ്രദേശങ്ങളിൽ വലിയ നാശനഷ്ടങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത് കാർശേരിയിൽ മുന്നൂറും മുക്കൻ നഗരസഭയിൽ നൂറ്റി അൻപതും കൊടിയത്തൂരിൽ നൂറും വീടുകളിലാണ് വെള്ളം കയറിയത് പ്രദേശത്ത് വ്യാപകമായി കൃഷിയും നശിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ തുടർച്ചയായി പെയ്ത മഴ ശമിച്ചതോടെയാണ് ജില്ലയുടെ കിഴക്കൻ മലയോര മേഖല വെള്ളപ്പൊക്കത്തിൽ നിന്ന് കരകയറി തുടങ്ങിയത് ഇരുവഴിഞ്ഞു ചെറുപുഴയിലും ചാലിയാറിലും ജലനിരപ്പ് താഴ്ന്നു ഇതോടെ ഉയർന്ന പ്രദേശങ്ങളിൽ നിന്ന് ജലമിറങ്ങി കഴിഞ്ഞ ദിവസം വെള്ളം കയറിയ വീടുകളിലും കെട്ടിടങ്ങളിലും സ്ഥാപനങ്ങളിലും റോഡുകളിലും ചെളി കെട്ടിക്കിടക്കുന്ന അവസ്ഥയുമുണ്ട് നാട്ടുകാരുടെയും സന്നദ്ധ പ്രവർത്തകരുടെയും നേതൃത്വത്തിൽ ഇത് വൃത്തിയാക്കി വരുന്നു പലയിടത്തു തകരാറിലായ വൈദ്യുതി ബന്ധം കെ സി ബി ഉദ്യോഗസ്ഥരെത്തി പുനഃസ്ഥാപിച്ചു ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്കും ബന്ധുവീടുകളിലേക്കും മാറ്റിപ്പാർപ്പിച്ച നിരവധി കുടുംബങ്ങൾ വെള്ളം ഒഴുകിപ്പോയതിനെ തുടർന്ന് വീടുകളിലേക്ക് തന്നെ തിരിച്ചുപോയി മലയോര മേഖലയിലേക്കുള്ള കെ എസ് ആർ ടി സി അടക്കമുള്ള ബസ് സർവീസുകളും പുനഃസ്ഥാപിച്ചു കുടിയത്തൂർ ഗ്രാമപഞ്ചായത്തിൽ മൂന്ന് ദുരിതാശ്വാസ ക്യാമ്പുകളാണ് പ്രവർത്തിച്ചിരുന്നത് ഇ എം യു പി സ്കൂൾ കരാളിപ്പറമ്പ് മദ്രസ പഴംപറമ്പ് ഹിൽ ടോപ്പ് സ്കൂൾ എന്നിവിടങ്ങളിലെ ക്യാമ്പുകളിൽ രണ്ട് കുടുംബങ്ങൾ കഴിഞ്ഞിരുന്നു നിരവധി കുടുംബങ്ങളെ ബന്ധുവീടുകളിലേക്കും മാറ്റിപ്പറപ്പിച്ചിരുന്നു പഞ്ചായത്തിൽ നൂറോളം വീട്ടുകാരെയാണ് ഒഴിപ്പിച്ചിരുന്നത് ആറ് വീടുകൾക്ക് മരങ്ങൾ വീണും വെള്ളം കയറിയും മറ്റും നാശനഷ്ടങ്ങളും സംഭവിച്ചു കാർഷിക മേഖലയിൽ പഞ്ചായത്തിൽ വാഴ കൃഷിക്കാണ് കാര്യമായ നഷ്ടമുണ്ടായത് വിളവെടുപ്പ് കാലമായതിനാൽ നാശനഷ്ടത്തിൻ്റെ തോത് കുറഞ്ഞിട്ടുണ്ടാവുമെന്നും നഷ്ടത്തിൻ്റെ പൂർണ്ണ കണക്കുകൾ ശേഖരിച്ചു വരികയാണെന്നും കൃഷി ഓഫീസർ പി രാജശ്രീ അറിയിച്ചു കാരശ്ശേരി പഞ്ചായത്തിൽ രണ്ടായിരത്തോളം ആളുകളെ വെള്ളപ്പൊക്കം ബാധിച്ചു മുന്നൂറോളം കുടുംബങ്ങളെ വിവിധ ഇടങ്ങളിലേക്ക് മാറ്റി താമസിപ്പിച്ചു കാരശ്ശേരി പഞ്ചായത്തിൽ ഏകദേശം മുഴുവൻ വാർഡുകളിലും വെള്ളപ്പൊക്ക ദുരിതം അനുഭവപ്പെട്ടു ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ വെള്ളപ്പൊക്ക ദുരിതം നേരിട്ട പഞ്ചായത്താണ് കാരശ്ശേരിയെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുനിതാ രാജൻ പറഞ്ഞു ആനയങ്കുന്ന് എൽ പി സ്കൂൾ കാരമൂല ആസാദ് മെമ്മോറിയൽ യു പി സ്കൂൾ ഉൾപ്പെടെ സ്കൂളുകളും അംഗൻവാടികളും സുരക്ഷിത സ്ഥലത്തുള്ള വീടുകളുൾപ്പെടെ പഞ്ചായത്തിൽ പന്ത്രണ്ട് ദുരിതാശ്വാസ ക്യാമ്പുകളാണ് പ്രവർത്തിച്ചിരുന്നത് നൂറ്റി അൻപതോളം കുടുംബങ്ങളാണ് പഞ്ചായത്തിലെ വിവിധ ക്യാമ്പുകളിൽ അഭയം പ്രാപിച്ചത് മറ്റു കുടുംബങ്ങളെ സുരക്ഷിതമായി അയൽവീടുകളിലേക്കും ബന്ധുവീടുകളിലേക്കും മാറ്റി പാർപ്പിച്ചു മുക്ക നഗരസഭയിൽ നൂറ്റി അൻപതോളം വീടുകളിലാണ് വെള്ളം കയറിയത് ഇവരെ ബന്ധുവീടുകളിലേക്കും ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്കും മാറ്റിപ്പാർപ്പിച്ചിരുന്നെങ്കിലും വെള്ളമിറങ്ങിയതോടെ ഇവർ വീടുകളിലേക്ക് തന്നെ മടങ്ങി കച്ചേരി എ എൽ പി സ്കൂൾ പ്രക്കച്ചാൽ അങ്കൻവാടി തോട്ടത്തിൻകട് വ്യവസായ പരിശീലന കേന്ദ്രം പറശ്ശേരി പറമ്പ് മദ്രസ കാഞ്ഞിരമുഴി കരിമ്പിൽ ഭാഗത്ത് രണ്ട് വീടുകൾ വെണ്ണക്കോട് ഭാഗത്ത് വിവിധ വീടുകൾ എന്നിവയാണ് ദുരിതാശ്വാസ ക്യാമ്പുകളായി പ്രവർത്തിച്ചിരുന്നത് കല്ലുരുട്ടി ഭാഗത്ത് രണ്ട് വീടുകൾ അപകടാവസ്ഥയിലായി നഗരസഭയിൽ വാഴ കർഷകർക്കുൾപ്പെടെയുള്ളവർക്ക് കാര്യമായ നഷ്ടമുണ്ടായതായും കണക്കുകൾ ശേഖരിച്ചു വരികയാണെന്ന് നഗരസഭാ ചെയർമാൻ പി ടി ബാബു പറഞ്ഞു ഫസൽ ബാബു ന്യൂസ് ബ്യൂറോ മുക്കം